നീ എൻ്റെ സംഗീതം, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥം, നീ എൻ്റെ ദൈവം. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. സങ്കീർത്തനങ്ങൾ 103 അധ്യായം 13 തിരുവചനം. As a father has compassion for his children, so the Lord has compassion for those who fear him. Book of Psalms chapter 103 verse 13. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സങ്കീർത്തകൻ വലിയ അഭിഷേകത്തോടുകൂടി സംസാരിക്കുകയാണ്. ദൈവം നൽകിയ അപദാനങ്ങൾ പാടി പുകഴ്ത്തുകയാണ്. തൊട്ട് മുന്നിലുള്ളൊരു വചനത്തിൽ പറയുന്നുണ്ട്, കിഴക്കും പടിഞ്ഞാറും എന്നുപോലെ പാപത്തെ നമ്മിൽ നിന്ന് അകറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇന്നത്തെ അനുഗ്രഹ വചനം നമ്മോട് പറയുകയാണ്, അലിവ് തോന്നുന്ന ഒരു ഹൃദയത്തിനുടമയാണ് പിതാവ്. സ്വർഗസ്ഥനായ പിതാവ് അലിവ് തോന്നുന്ന, അലിവ് കാണിക്കുന്ന പിതാവാണ്. ആ മക്കളോട് കാണിക്കുന്ന അതേ വാത്സല്യം അതാ നമ്മോട് കാണിക്കാനായിട്ട്, നമ്മളെ മക്കൾ എന്ന പോലെ തന്നെ ചേർത്ത് നിർത്തുന്ന ആ പിതാവിൻ്റെ വാത്സല്യത്തിൻ്റെ മുന്നിൽ ഇന്ന് നമുക്ക് കൈകൾ കുപ്പാം. പ്രത്യേകിച്ച് ആ വലിയ ദൈവാനുഗ്രഹം, നമ്മോട് അലിവ് തോന്നുന്ന ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചനം എന്നിൽ സാർത്ഥകമാകട്ടെ. പിതാവിന് മക്കളോടെന്ന പോലെ തന്നെ തൻ്റെ ഭക്തരോട് ദൈവം അലിവ് കാണിക്കുന്നു. ആ അലിവ് എന്നിൽ നിറയാൻ, കർത്താവിൻ്റെ ആ വലിയ കമ്പാഷൻ എന്നിൽ നിറഞ്ഞു തുളുമ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമീൻ. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം. അവിടുത്തെ അലിവിൻ്റെ പാത്രങ്ങളായി തീരുവാൻ, അലിവ് നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുവാനായിട്ട് ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് അനുഗ്രഹ ആശിസുകൾ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയും സഹായവും സകലമാലാഖമാരുടെയും ദൈവദൂതന്മാരുടെയും അതുപോലെ തന്നെ വിശുദ്ധരുടെയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.